ब्लड ग्रूप डॉक्टर ड्यूटी रूम लाब सॉरी
ഇന്നലെ രാത്രിയിൽ മാരുതി കാറിൽ ആക്സിഡന്റ് ആയി ഒരു പെണ്ണുമ്പിള അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പേര് രാജലക്ഷ്മി എന്നല്ല, ഒരു ഗ്രേസി ജോസഫ് എന്നാ. ഇദ്ദേഹം വന്നാട്ടെ പോവാം. തന്നെ ഒരു കാര്യത്തിൽ അയച്ചാൽ ഇങ്ങനെയാ. ഇന്നലെ രാത്രി കാർ ആക്സിഡന്റ് ആയ ഒരു സ്ത്രീയെ നിങ്ങളാണോ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ. എന്താ അവരുടെ പേര്? ഗ്രേസി ജോസഫ്. എന്താ? ഗ്രേസി ജോസഫ്. ഗ്രേസി ജോസഫ്. ഇത് നമ്മുടെ രാജലക്ഷ്മി സാർ തന്നെയാ. ദൈവാധീനം, എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. മനസമാധാനമായി. അല്ല, ഇവിടെ ഇരുന്ന ചെക്കൻ അവിടെ പറഞ്ഞല്ല, ചെക്കൻ അങ്ങോട്ട് പോയി. ഇവിടെ ഇരുന്ന് ഗ്രേസി ജോസഫിന്റെ ആളെവിടെ? എന്താ സിസ്റ്റർ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. ഓ, വാങ്ങിക്കാം. അല്ല സിസ്റ്റർ, അവരുടെ പേര് ഗ്രേസി ജോസഫ് എന്നല്ലല്ലോ. ഇവിടുത്തെ റെക്കോർഡിൽ അങ്ങനെ, ആ പയ്യൻ അവരുടെ മകനാണെന്നും പറഞ്ഞു. മരുന്ന് വേഗം എത്തിക്കണം. ഗ്രേസി ജോസഫ്, മകൻ സോളമൻ. ഇതിലെന്തോ കള്ളക്കളി ഉണ്ടല്ലോ. ഇനി ആ രാജലക്ഷ്മി സാറിന് അങ്ങനൊരു പേരും ഇങ്ങനൊരു മകനും കാണുവോ? ഓ, താനേതായാലും പോയി മരുന്ന് വാങ്ങിച്ചു. അല്ല, കാശ്? കാശ്? സുഖം മാറിയിട്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ബന്ധുക്കൾ വരാതെ അസൈലത്തിൽ പേഷ്യൻസിന്റെ കൂടെ കഴിയേണ്ടി വരിക, വല്ലാത്തൊരവസ്ഥയാണത്. അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാര്യം സോളമന്റെ ചേട്ടൻ അറിയിച്ചില്ലേ ഡോക്ടർ? എന്തിന്? അവൻ നോർമലാണ്, വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് എത്ര തവണ ഇൻഫോം ചെയ്തതാ. അവനിനി അങ്ങനെ ഒരു ചേട്ടനില്ല, പകരം അവന് സ്നേഹമുള്ള ഒരു മമ്മിയെ കിട്ടിയല്ലോ, അത് മതി. പോയിട്ട് വാന്ന് പറയാൻ പറ്റില്ലല്ലോ. ബി ഹാപ്പി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. പോകാം.
സോളമനെ ഏറ്റെടുത്തതുപോലെ മറ്റൊരാളെയും കൂടി ഞാനിപ്പോ ഏറ്റെടുക്കേണ്ടി വന്നേനെ. ആരേ? ദേ നോക്ക്. ഇക്കണക്കിന് പോയാൽ രാജലക്ഷ്മി സാറിനെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ജോലി രാജിവെച്ച സ്ഥിതിക്ക് അവർക്ക് അവരുടെ നാട്ടിൽ പോയാൽ പോരെ. എന്തിന് ഇവിടെ തന്നെ താമസിക്കണം? ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തതിലെ വയസ്സന്മാരെയും പ്രാന്തന്മാരെയും താമസിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ടല്ലോ. ആ അതുപോലൊരു സ്ഥാപനം ആ വീട്ടിൽ തുടങ്ങാനാണ് പെണ്ണും പിള്ളയുടെ പരിപാടി. ചുമ്മാ കണ്ണാടി വെച്ചിരുന്നാൽ മതിയല്ലോ ആളെ പിടിക്കാൻ. അതിന്റെ തുടക്കമാണ് അച്ചക്കൻ സോളമൻ വാട്ടൻ. ഞാൻ കാര്യം പറഞ്ഞതല്ലയോ? എനിക്ക് വേണമെങ്കിൽ ആ വീട് പൂട്ടിയിടാം. ഇടാം. രാജലക്ഷ്മിക്ക് ഞാൻ താക്കോല് കൊടുത്തത് അവരെ ഒരു വാടകക്കാരിയെ കണ്ടോണ്ടല്ല. അവര് മാസാമാസം എന്തോ തരുന്നു ഞാൻ വാങ്ങിച്ചു വെക്കുന്നു. അവര് പ്രിൻസിപ്പളിന്റെ ഭാഗം അത്രേ ഉള്ളൂ. മേനനദേവ്, ആ വട്ടൻ ചെക്കൻ യഥാർത്ഥത്തിൽ അവരുടെ മോൻ തന്നെ അല്ലയോ? അല്ല, അങ്ങനെ ആയിക്കൂടാന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആരും അല്ലാത്ത ഒരുത്തൻ എന്തിനാ കൂടെ താമസിപ്പിക്കുന്നത്? താനെന്റെ ആരുമല്ല പിന്നെ താനത് എന്നോട് താമസിക്കുന്നത്? ഇടോ, രക്തബന്ധത്തെക്കാൾ വലുതാണ് സ്നേഹബന്ധം. മനുഷ്യര് തമ്മിലുള്ള ബന്ധമൊന്നും അങ്ങനെ കല്ലുകിരിച്ച് എഴുതാൻ പറ്റില്ല. എന്നാലും അവരൊരു കല്യാണം കഴിച്ചാണെന്നും നേരത്തെ ഒന്ന് പ്രസവിച്ചതാണെന്നും ഒക്കെ ആര് പറയുന്നു? ഗ്യാസിന്റെ അസുഖ പറമ്പിൽ പോയി ശങ്ക തീർത്തിട്ടും വരാം. അപ്പൊ ഇതോ ഇദ്ദേഹം വാങ്ങി വെച്ചിട്ടാ മതി. തീർത്തിട്ട് വരാം. മരുന്നും ചികിത്സയൊക്കെ ഫലിക്കണമെങ്കിൽ അതിനൊരു സമയമുണ്ട്. ഈ നേരത്തൊന്നും കയറി വരരുത് കേട്ടോ രാജമ്മ. ഇതാ അടയാളം. തോർത്തിവിടെ ഉണ്ടെങ്കിൽ മേനോ നദിയെ വിടില്ല, വരാം. തോർത്തില്ലെങ്കിൽ വരരുത്. തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുക. തുണികളൊപ്പം വന്ന് വാങ്ങിച്ചോ. തുണികളൊപ്പം വന്ന് വാങ്ങിക്കാനോ? പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എണ്ണയും കുഴമ്പൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടു തരാം. കാശിയ പൊക്കോ പൊക്കോ. തരാൻ മറന്നുപോയി. കണ്ണൊന്ന് അടഞ്ഞു വന്നപ്പോഴാ ഓർത്തത്. എന്താ ഉറക്കം വരുന്നില്ലേ? വരുന്നില്ല. മനസ്സിലെന്തോ ഒരു ഒരു വീർപ്പ് മുട്ടില്ല. കണ്ണടച്ച് കിടക്കുമ്പോ പഴയ കാര്യങ്ങളൊക്കെ, വീടും മമ്മിയും പപ്പയും, ആക്സിഡന്റില് എന്റെ കൺമുമ്പിൽ വെച്ച് അവർ മരിച്ചു. പള്ളിയിലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു കിടത്തിയ പപ്പയും മമ്മിയും ഒരു പൂക്കമറയ്ക്കപ്പുറത്ത് നിന്ന് കാണുന്ന പോലെയാ എനിക്ക് തോന്നിയത്. പിന്നെ തുറന്നു പിടിച്ച കണ്ണുകൾക്ക് മുമ്പിൽ ഒന്നുമില്ലാതായി. പിന്നീട് ഇപ്പോഴൊക്കെ കാഴ്ചക്ക് തെളിച്ചു വന്നപ്പോ ആശുപത്രിയില. പിന്നെ ഇച്ചായന്റെ വരവിനായുള്ള കാത്തിരിപ്പ്. അപ്പോഴാ മമ്മി Thank you.
രാജലക്ഷ്മിക്ക് ഇപ്പോഴാ ഇത് സ്വന്തം വീട് പോലെ തോന്നി തുടങ്ങിയത്. നന്നായി. വീട് മാത്രല്ല, രാജലക്ഷ്മി ആളങ്ങ് മാറിപ്പോയി. രാജലക്ഷ്മിയിലെ ലക്ഷ്മി ഇപ്പോഴാ അവൻ തെളിഞ്ഞു കണ്ടത്. എന്താ ഇത്? അയ്യോ, സത്യം പറഞ്ഞാൽ ഇതിപ്പോ എന്റെ വീടാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വാടക വാങ്ങാൻ കൈ പോകുന്നില്ല. അപ്രീസിയേഷൻ ഇതും കൂടെ കൂട്ടി കൊടുക്കണ്ട. യുവർ റൈറ്റ്, വാങ്ങാം, വാങ്ങണമല്ലോ, അതല്ലേ അതിന്റെ പ്രിൻസിപ്പിൾ. എനിക്ക് മാനേജറിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ചേട്ടൻ വിചാരിച്ചാൽ ഒരു ജോലി തരപ്പെടുത്തി തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിൽ ക്ലർക്കോ കാഷ്യറോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ആർക്കൈവ്സ് ഡയറക്ടർ ആയിരുന്ന രാജലക്ഷ്മി വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിയത് ഇവരായിരുന്നോ? അയ്യോ, എന്റെ കാര്യമല്ല. പിന്നെ സോളമന്റെ അവസ്ഥ ചേട്ടൻ അറിയാലോ. ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ വെറുതെ നിന്നാൽ അതാ എന്റെ പേടി. അവൻ എന്തെങ്കിലും ഒന്നിൽ എൻഗേജ്ഡ് ആയേ പറ്റൂ. നോ, ഹീസ് പെർഫെക്ട്ലി ഓൾ റൈറ്റ്. എന്നാലും എനിക്ക് ടെൻഷനുണ്ട്. ഞാൻ അറിയട്ടെ. ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാൻ? സോളമൻ, അത് വേണ്ടായിരുന്നു. എന്റെ മകളെ പോലെ കരുതി ഞാൻ പറയാ, വേണ്ടാത്ത കാര്യമാ രാജലക്ഷ്മി ചെയ്തത്. ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കും. മുറുകുന്നതിന് മുമ്പ് അതങ്ങ് അഴിച്ചു വിടുന്നതാണ് നല്ലത്. നമുക്കൊരു കാര്യം ചെയ്യാം, അയാളുടെ ചേട്ടനെ വരുത്താം, സംസാരിക്കാം. അയാൾ കൊണ്ടുപോട്ടെ. ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എങ്കിലും അവനെ ഭ്രാന്ത് ആശുപത്രിയിലേക്ക് തന്നെ പറഞ്ഞുവിടാം. ഐ'm സോറി, ഞാൻ ഉദ്ദേശിച്ചത്, അവൻ എന്റെ മകനല്ല, ഞാൻ അവന്റെ അമ്മയല്ല, എനിക്കറിയാം. പക്ഷെ ഓപ്പറേഷൻ ഒപ്പിട്ട് കൊടുക്കുമ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ അവന്റെ അമ്മയാണെന്ന്. ഉള്ളിൽ ഒഴിഞ്ഞെടുക്കുന്ന എവിടേക്കോ അതൊന്നും പറയാൻ എനിക്കറിയില്ല. പറഞ്ഞാലും ചേട്ടനും ആർക്കും അത് മനസ്സിലാവില്ല. ഞാനൊരു അമ്മയാണ്. ഇതെന്റെ ഒരു വീക്കെൻഡ് വീക്കെൻഡ്. എന്റെ ഫ്രണ്ട്സ് മുഴുവൻ യങ്സ്റ്റേഴ്സ്. അതെ, ഇപ്പൊ വരും മൂന്നാലെണ്ണം മോട്ടോർ സൈക്കിളില്. യങ്സ്റ്റേഴ്സ് ആകുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രായമാകുന്ന അറിയില്ല. സി, അതിവിടുത്തെ എണ്ണയും കുഴമ്പും. എന്താ? അല്ല, സോഡ ഐസും വേണോന്ന്. ഒന്നുകൂടെ ഒഴിക്കൂ. സോളവന് ഞാൻ കഴിക്കാറില്ല. അതാ, തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അതിനെന്താ, ഞാൻ ഇരിക്കാം. ഔ, നന്നായി. അതെന്താ? എന്റെ വസം ഇയാള് മാത്രം സഹിക്കട്ടല്ലോ എന്നാണ് അല്ലേ? ഇതല്ല കേട്ടോ മിസ്റ്റർ സോളമൻ, കുറച്ചു കാലമായിട്ട് വല്ലാത്ത ഒരു തരം എന്താ പറയുക, ലോൺലിനെസ്, ഏകാന്തത അനുഭവിക്കുന്ന സ്ത്രീയാണ് രാജലക്ഷ്മി. പക്ഷെ ഇപ്പോ ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ സന്തോഷം, പുതിയ ചില പ്രതീക്ഷകൾ. താൻ വന്നതിന് ശേഷം വലിയ കാര്യമാണ്. പക്ഷേ താൻ ഒരിക്കലും മറക്കരുത്. ഫോൺ എടുക്കടോ, ഇത് പിന്നെ എടുക്കാമല്ലോ. അതെ, ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? അത് ആളും തരുന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ല, ഇല്ലെന്ന് പറഞ്ഞാൽ എവിടെ പോയി എന്ന് പറയണം? നരകത്തിൽ പോയെന്ന് പറയണോ? നരകത്തിൽ ഗുരുവായൂർ. ഇത് എവിടുന്ന് കിട്ടി? ഫോറിന്? ഇതല്ല, ആ പോയ സാധനത്തിന്. കുഞ്ചാമണി, അച്ഛനുള്ള കാലത്ത് ഈ പച്ചമരുന്ന് ഇടിക്കാൻ ചതക്കാൻ നോക്കി അങ്ങ് വടക്കൂന്ന് ഇങ്ങാണ്ട് കൊണ്ടുവന്നത്. പിന്നെ പോയിട്ടില്ല.
ഇതിലോട്ട് പോവില്ല. ഹലോ, വൈദ്യരെ സോളമൻ എവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇന്ന് വേനോൻ അദ്ദേഹത്തിന്റെ വീക്ക്നെസ് ദിവസാ. ആ കൊച്ചനെ ബ്ലേഡ് വെച്ചോണ്ടിരിക്കുക. നേരം കുറയായി, അവനോട് വരാൻ പറയണം. ആ പിന്നെ തനിച്ചയക്കണ്ട, വൈദ്യരെ തന്നെ കൊണ്ടാക്കണം. എന്റെ ദൈവമേ, നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ആ വീട് എന്റെ ഒരേ ഒരു മോള് സത്യഭാമയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. വിവാഹം കഴിഞ്ഞാലും അവൾ ഇവിടെ എന്റെ കൺമുമ്പിൽ ഉണ്ടാവണം, അതായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ മരുമകനായിട്ട് അവള് കണ്ടുപിടിച്ചത് ഒരു മനുഷ്യനെ അല്ല, എ ഡാം ഡെവിൾ ബാസ്റ്റാർഡ്. ഞാൻ അവന്റെ കാല് പിടിച്ച വീഴ്ച്ചതാ. അവ കേട്ടില്ല, അവൻ അവളെയും കൊണ്ട് ബോംബേക്ക് പോയി. ഒടുവിൽ ഞാൻ കണ്ടത് അവളുടെ ഡെഡ് ബോഡിയാ. എങ്ങനെയാ എന്റെ മോള് മരിച്ചത് ഇപ്പോഴും എനിക്കറിയില്ല. ഫോൺ ചെയ്തു ആരാ? രാജലക്ഷ്മി സാറാ. വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാൻ പറഞ്ഞു. ആരോട്? ഞാൻ ഞാനവിടെ ഇറങ്ങിക്കോട്ടെ. പോവാം. എന്താ വൈദ്യർക്ക് എന്നെ അങ്ങടെ ആക്കിക്കൂടെ? ഇതെന്താ ടോർച്ചൊക്കെ? എപ്പോഴാ പവർ കട്ട് ഉണ്ടാവുക എന്നറിയില്ലല്ലോ. മറ്റേ കയ്യിൽ എന്താ? ഇതൊരു മടക്ക് വിജാതിയാ. അപ്പൊ പേടിയുണ്ട്. പേടിക്കേണ്ടതിനൊക്കെ പേടിക്കാതിരിക്കാൻ പറ്റുമോ? പറയുന്നുണ്ട് വേറൊന്നും തോന്നരുത്. ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ച തൽക്കാലം ഒന്ന് ഭേദമായി എന്ന് തോന്നും. എന്ത് ഈ പ്രാന്ത? എനിക്കും പണ്ട് ലേശം ബുദ്ധിപ്രമം ഉണ്ടായിരുന്നു. അന്ന് വല്യ വൈദ്യര് കൽപ്പിച്ചു തന്ന മരുന്നിന്റെ കൂട്ടാ. കാശൊന്നും തരണ്ട, ഫലം ഉണ്ടായി കണ്ടാ മതി. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷം ഓരോ അണുസൂതം കഴിക്കണം. പഥ്യം നോക്കണം. എരിവും പുളിയും പാടില്ല. ചെറുനാരങ്ങയും മോരും പ്രത്യേകിച്ച്. ചങ്ങലക്കിടേണ്ടി വന്നാ പിന്നെ വലിയ നരകമാ. ഇരുട്ടിന്റെ ആത്മാവ് സിനിമ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഭ്രാന്തല്ല, എനിക്ക് ഭ്രാന്തല്ല എന്ന് പൊട്ടാൻ വേലായ അലർന്നവ. അതെ, ഞാൻ കൊണ്ടുവന്ന് ആക്കിയെന്നേ പറയാ കേട്ടോ. ഇളകിന്നാ തോന്നണത്. ഇവിടെ കേറി വന്ന് എന്നോട് ഞാൻ ആരാന്നോ? നിങ്ങളാരാ? നിക്ക് നിക്ക്. ആഹോ, അല്ല ഇങ്ങോട്ട് കേറി പോണേ. ഇനി ഞാനെന്ത് വേണം? പഴയത്തേക്ക് ഇറങ്ങി പോണോ? ഇടി ഇതെന്താണ് വാടാ, പിടിച്ചു വെച്ച പുറത്തേക്ക് അറിയും. ഇടി മര്യാദക്ക് കാര്യം പറ. നീ ആരാ, എവിടുന്ന് വരുന്നത്? പറയാൻ മനസ്സില്ല. മനസ്സില്ലെന്നോ? ഇടി ഇവിടെ ഞാനിപ്പൊ തനിച്ചേ ഉള്ളൂ. എന്നെ നിനക്ക് അറിയില്ലല്ലോ, ഞാൻ വളരെ വൃത്തിയായിട്ടവരാണ്. പിടിച്ചാ വെയിറ്റ് ചെയ്യും. എന്താ എടുക്കണേ? എടി എന്നെ വാശി പിടിപ്പിക്കരുത്. ആഹാ, അത്രക്കായോ? റേപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാം. റേപ്പ് നമുക്ക് പിന്നീടാവാം. ഇത് നിന്റെ അവസാനത്തെ കുളിയടി. പല കുളി
എന്താ മമ്മി ഇത്ര വൈകിയെ? മമ്മിയുടെ മുറിയിൽ ഒരു ബാധ കയറിയുണ്ട്. ബാധയോ? ആ ഒരു പെണ്ണിന്റെ രൂപത്തിലാ. ആരാ എന്താന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല, നേരെ വന്ന് റൂമിൽ കയറി വാലടച്ചു. മമ്മിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലാണെന്ന് അറിയാത്തോണ്ട് ഞാൻ പിന്നെ ഒന്നും. റിലേറ്റീവോ? ആ ആരായാലും സംസ്കാരമില്ലാത്ത കുട്ടിയാ. വന്നിട്ട് ഒരുപാട് നേരായോ? ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവുമായിരുന്നു. ഭയങ്കര വിശപ്പ്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ ആന്റി? കുട്ടി നീ ആരാ, എവിടുന്നാ വരുന്നേ? ആഹാ, അപ്പൊ മമ്മിക്കും അറിയില്ല. അത് ശരി, മമ്മികള് പഠിച്ചു കളയാ, പിടിച്ച് പുറത്തേക്ക് ഇയാൾക്ക് പെണ്ണുങ്ങളെ മനസ്സറിയോ? ഈ രാത്രിയില് ഈ പെരുമഴത്ത് ആന്റി എന്നെ ഇറക്കി വിടുവോ? ഇറക്കി വിടും. സോളമൻ, മമ്മി ഇവിടെ പ്ലീസ് നോക്കൂ, എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ ഇവിടെ താമസിപ്പിക്കുന്നത്? ആ നീനക്കല്ലേ പരിചയപ്പെടുന്നത്. ഇന്ന് രാത്രി എന്നെ ഇവിടെ താമസിപ്പിക്കുന്നോണ്ട് ഒരു കുഴപ്പം വരില്ല. ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ഇന്ന് രാത്രി നിങ്ങൾ എന്നെ അഫോർഡ് ചെയ്തേ പറ്റൂ. ഏത് മുറിയിൽ ഞാൻ കിടക്കാം? എന്ത് സോളമ ഇത്? ആ കുട്ടി ആരാ എന്താന്ന് അറിയാണ്ട് നീ നേരം വിളിക്കുന്നവര് ചോദിച്ചാൽ അവളൊന്നും പറയാൻ പോണില്ല. വെരുങ്കണ്ടിയാ. മമ്മി പോയി ഡ്രസ് മാറ്റി വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്കുന്നത്? അല്ല, ഞാൻ നാളെ രാവിലെ അവള് പോയി പോലീസിൽ ഏൽപ്പിക്കണം. പോയി കിടന്ന് ഉറങ്ങും മമ്മി. പുറത്ത് കാവിനൊരു പട്ടിയുള്ളത് നല്ലതാ. ബാക്കിയുള്ളവർക്ക് ഇവിടെ സൗകര്യമായിട്ട് കിടന്ന് ഉറങ്ങണം. വാ, അത് ഒന്ന് കിടക്ക്. വാശിയും വഴക്കൊക്കെ നേരം വെളുത്തിട്ടാവാം. ഇപ്പൊ വന്ന് വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചപ്പാത്തിയും കറിയും എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം. എനിക്ക് വേണ്ട. നേരത്തെ ഭയങ്കര വിശപ്പാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വയറ് നിറഞ്ഞു, ഇനി കിടന്നാ മതി. ഗുരുവായൂർക്ക് ട്രെയിൻ ഉള്ളതുകൊണ്ട് യാത്ര സുഖമായിരുന്നു. പോയതും വന്നതും ഒന്നും അറിഞ്ഞില്ല. എവിടെ
രാജലക്ഷ്മി സാറിനെ വിളിക്കേ. പരിയക്കാരുണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മേനോൻ സാറിന്റെ നശിച്ച പ്രിൻസിപ്പിൾ കാരണം ക്യൂയിൽ നിന്ന് തൊഴേണ്ടി വന്നു. എന്താ ഇങ്ങനെ നോക്കിയിരിക്കണേ? രാജലക്ഷ്മി സാറിനെ വിളിക്കേ, പ്രസാദം കൊടുക്കാനുണ്ട്. നിർമാല്യം തൊഴാൻ എന്തായിരുന്നു തിരക്ക്? ഏതാ ഇത് കളഫം, ഇത് ആടി എണ്ണയാണ്, കൗണ്ടറിൽ നിന്നല്ല മേൽശാന്തി നേരിട്ട് വന്ന. ഇത് പായസം, ഇതേതായി പുതിയ ഇറക്കുമതി. രാജലക്ഷ്മി സാറിന്റെ റിലേഷനിലുള്ള ബന്ധുവാണോ? പുതിയ ലേശം ഉണ്ട്. ലേശമല്ല, കുറച്ച് കൂടുതല. വൈദ്യുതി വന്നേ. ഓ, പായസം വേണേൽ ഇനിയും കൊണ്ടുവരാം. അവള് ഇന്നലെ രാത്രി വന്ന് കയറിയതാ. ആരാ എന്താന്നൊരു പിടിയില്ല. പോകാൻ പറഞ്ഞിട്ടിട്ട് പോണൂല്ല. എന്തോ കുഴപ്പം പിടിച്ച കേസാ. രാവിലെ മമ്മി പറഞ്ഞുവിടുന്ന ഞാൻ വിചാരിച്ചെ, പക്ഷെ എന്തോ മമ്മി അങ്ങ് റിയാക്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി പഴയ ഫ്രണ്ടോ മറ്റോ ആണോ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇനി മേനോനങ്ങൾ വിചാരിച്ചാലേ രക്ഷയുള്ളൂ. അയ്യോ അത് വേണോ? അങ്ങ് കേന്ദ്രം വരെ പോണോ? വെട്ടൊന്ന് തുണ്ടൻ രണ്ടാണ്. വൈദ്യുതി ചെന്ന് അങ്ങനോട് കാര്യം പറ. മര്യാദക്ക് ഇപ്പൊ ഇവിടെ നടക്കുന്നതാണ് നിനക്ക് നല്ലത്. സിംഗപ്പൂരിൽ ഇന്റർനാഷണൽ ക്രിമിനൽസിനെ കൈകാര്യം ചെയ്തുള്ളതാണ് ഞാൻ. പിന്നെ വന്നില്ല പോലും ബിഗ്രി പെണ്ണ്. എന്താ പുറത്ത് ഇവിടെ നടങ്ങാൻ പറയാൻ? നമ്മളാരാ? ആന്റി പറയട്ടെ. എടേ കൊച്ചേ, ഇത് മേനോൻ അദ്ദേഹത്തിന്റെ വീടാ. മര്യാദക്ക് പറഞ്ഞനുസരിച്ച് അതാ നല്ലത്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ? ഒന്നും പറയണ്ട, മര്യാദക്ക് ഇറങ്ങാ. അല്ല ഞാൻ മിണ്ടണ്ടാ. നിദ്യം പറഞ്ഞ പിന്നെ മിണ്ടണ്ട. അത്ര തന്നെ ബാഗ്. നീ ഇറങ്ങുന്നോ അതോ എന്റെ തനി സ്വഭാവം എടുക്കണോ? അയ്യോ ഇദ്ദേഹത്തിന്റെ തനി സ്വഭാവം എടുപ്പിക്കല്ലേ. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ഞാൻ അവളെ സാവധാനം പറഞ്ഞു അയച്ചോളാം. താങ്ക്സ്. ആരും പറഞ്ഞു വിടണ്ട, ഞാൻ പൊക്കോളാം. ഇത്ര ധൈര്യമായിട്ട് അവൾ ഇവിടെ കയറി ഒന്ന് വിലസണമെങ്കിൽ അതൊരു തക്കതായ പിൻബലം കാണും. എനിക്ക് നിന്നെയാണ് സംശയം. ഞാൻ മമ്മി ഏതായാലും രാജേഷ് പേടിക്കണ്ട, ഇനി അവൾ ഈ വഴിക്ക് വരില്ല. ഇനി അഥവാ വന്നാൽ സിംഗപ്പൂർ മേനൻ ഒന്ന് പറഞ്ഞാ മതി, പെടുക്കും. ആ എന്നാ പിന്നെ കഷ്ടായിപ്പോയി. ആ കുട്ടി അങ്ങനെ ഇറക്കി വിടേണ്ടായിരുന്നു. മമ്മി ഒന്ന് വെറുതെ ഇരിക്കും, വേഷം കിട്ടി ഇറങ്ങിയിരിക്കും ആൾക്കാരെ പറ്റിക്കാൻ. ഒരു വലിയ അവാർഡ് ഒഴിവാന്ന് വിചാരിക്കാം. അപ്പോ എന്റെ ഉള്ളൊന്ന് കിടിഞ്ഞ് കൈ വെക്കുമോ എന്നായിരുന്നു എനിക്ക് പേടി. കൈവെച്ചാൽ അതുകൊണ്ടല്ല, ഒന്ന് പൊട്ടിച്ചാ പിന്നെ ആള് ബാക്കി ഉണ്ടാവില്ല. മർമ്മം അറിയാവുന്ന കയ്യല്ലേ. എന്നാ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്നൊരു പ്രമാണം ഉണ്ടല്ലോ. അവൾ സ്ത്രീവർഗത്തിൽ പെട്ടൊന്നുമല്ല, കാന്താരി അല്ലേ, കരിം കാന്താരി. എന്താ അവളുടെ ഉദ്ദേശം? ആരാ അവളുടെ പുറകിലുള്ളത്? എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത്. എന്താടോ പേന നദി ഇവിടെ നിന്നാ മതി, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടിന്റെ ഉമ്മറത്തിന്നേലെ ഒരു പെണ്ണ് കയറിയിരിക്ക. ഇറങ്ങു പുറത്ത്. മര്യാദക്ക് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, കൊത്തിയെറിഞ്ഞ് കഷായം വെക്കും ഞാൻ. എന്നിട്ട് കണ്ണമ്പാഴയുടെ ചോട്ടിലൊഴിക്കും. ഇറങ്ങി പോവച്ചേ. പെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാണ് മേനോൻ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ. വാളെടുക്കണേനും വിറയിക്കോ. വെറുതെ വർത്തമാനം പറഞ്ഞ് നിന്നുകൊണ്ട് ഒരു കാര്യമില്ല. അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോഴറിയും. സിംഗപ്പൂർ റിട്ടേൺഡ് ബാലകൃഷ്ണ മേനോൻ എന്ന് കേട്ടപ്പോ പല്ലൊക്കെ കൊഴിഞ്ഞ് ഒരു മുതുകിഴവനായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. ബട്ട് യു ആർ സോ സ്മാർട്ട്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് വന്ന് കയറിയതാ ഞാനിവിടെ. വന്നപ്പോ ഒറ്റ മനുഷ്യരുമില്ല, അന്തമിട്ട മഴയും. ഒറ്റയ്ക്കിരുന്ന് പേടിയായപ്പോഴാ അങ്ങനെ ഒരു വീടുണ്ടല്ലോ എന്ന് ഓർത്തത്. ഇത്രയും വലിയ വീട്ടില് മുത്തച്ഛൻ എങ്ങനെയാ ഒറ്റയ്ക്ക് കഴിയണേ? മുത്തച്ഛനോ ധിക്കാരി, സാറെന്ന് വിളിക്കാട്ടി പറഞ്ഞ അദ്ദേഹത്തിന്. നീ ഏതാ കൊച്ചേ? സ്വന്തം രക്തത്തെ കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ലെങ്കി പിന്നെ എന്തിനാ മുഖത്തെ മീശയും വെച്ചോണ്ട് നടക്കണേ? Thank you.
ആരാ ഇത്? ഏതാ ഇവള് എന്നൊക്കെ അറിയാതെ ഓടോ അവിടുന്ന്. ഇത് ആരാണെന്ന് മനസ്സിലായോ തനിക്ക്? ഭാമയുടെ മകളാ. ഭാമ എന്ന് പറയുമ്പോ നമ്മുടെ വടക്കേക്കാട്ടെ ശങ്കരൻ നായരുടെ. ശങ്കരനും ഗോപാലനും അല്ല, എന്റെ കൊച്ചുമോള് ഭാമയുടെ മകള്. സത്യം പറയാമല്ലോ, എനിക്ക് ആദ്യം കണ്ടപ്പോഴേ സംശയം. താൻ ഒറ്റ ഒരുത്തരായി കോലാഹലം മുഴുവൻ. ഒരു വാക്ക് പറയാനില്ലേ മോളെ? പറയാൻ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ? സിംഗപ്പൂർ മേനന്റെ ഒരു പെർഫോമൻസ് അല്ലായിരുന്നോ മോള്? ഒറ്റയ്ക്കാണോ വന്നത്? വളരെ കാലം വെച്ച് ഐശ്വര്യമായിട്ട് കാരണം. മോൾ എന്തായി ആലോചിക്കണേ? ഞാൻ പണ്ടേ ഇങ്ങ് പോരേണ്ടതായിരുന്നു. സഹിക്കാൻ വയ്യാഞ്ഞിട്ട മുത്തശ്ശ ഞാൻ പോന്നത്. ചെറിയമ്മയ്ക്ക് കുട്ടികളുണ്ടാകുന്ന വരെ എന്നെ വലിയ കാര്യമായിരുന്നു. ഇപ്പോ അച്ഛനും ചെറിയമ്മയ്ക്കും ഞാനൊരു ഭാര. എങ്ങനെയെങ്കിലും എന്നെ അവോയ്ഡ് ചെയ്യാനാ അവര് നോക്കുന്നത്. അതിനാ എന്നോട് പോലും ചോദിക്കാതെ എന്റെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആരോടും പറയണ്ട നീ പോന്നേ? ഞാനെന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോണെന്ന് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നാ സൂയിസൈഡ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിലും അവൻ ഇവിടെ വരില്ല. എന്റെ മുമ്പിൽ വരണമെങ്കിൽ അവൻ ഇനി 7 ജന്മം ജനിക്കണം. എന്റെ ഭാമേ അവൻ. മുത്തശ്ശാ എനിക്ക് ഇനി പഠിക്കണം. പഠിച്ചോ. എത്രയാ വേണ്ടെന്ന് വെച്ചാ അത്രയും. മുത്തച്ഛനും മോളും കൂടി ഇവിടെ നിൽക്കുവാണോ? കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസാ. മോളൊന്ന് ശരിക്കും അത്താഴം കഴിച്ചില്ലല്ലേ. എന്തായാലും നമ്മുടെ ആഹാരത്തിന് സമ്പ്രദായം ഒന്ന് മാറ്റണം. റൊട്ടി സ്റ്റൂ ആക്കാം. ഫ്രൈ ചെയ്യാം. അതല്ലോ എന്ത് വെച്ചാലും ഒരു ഒരു കഷായത്തിന്റെ ചോദ്യം. ശരിയാ, കഷായക്കലവും കഞ്ഞിക്കലവും തമ്മിൽ മാറാതെ നോക്കാം. അതല്ലടോ നമുക്ക് അടുക്കള പഠിക്കുന്ന സ്ത്രീ. അതെന്റെ പ്രിൻസിപ്പൾ എതിരാണ്. നമ്മൾ മാത്രമുള്ള ഈ ലോകത്തിലേക്ക് വെളിയിൽ ഒരു പെണ്ണും പിള്ള എഴുന്നേൽക്കുന്ന ബുദ്ധിയാണോ? പിന്നെ ഇവിടുത്തെ ഇഷ്ടം. ഏതായാലും താനൊന്ന് നോക്ക്. ഒരാളുണ്ട്, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ന് വ്യാഴാഴ്ചയാണ്, വീക്കെൻഡ് അല്ല. പ്രിൻസിപ്പൾ തെറ്റും. തെറ്റുന്നെങ്കിൽ അങ്ങോട്ട് തെറ്റട്ടോ. എടോ എന്റെ ജീവിതത്തിൽ ഇതിപ്പരം സന്തോഷമുള്ള ദിവസം ഉണ്ടാകാനുണ്ടോ? തലതിങ്ങെടുക്ക്, പനിക്കുമുണ്ട്. മോള് ഇനി ഇവിടെ നിന്നെങ്ങും പോകരുത്. മുത്തശ്ശന്റെ കണ്ണടയുന്നത് വരെ. ഇങ്ങോട്ട് വരും മോളെ. അങ്ങനെ നമ്മൾ പുതിയൊരു ലോകത്തേക്ക് കടക്കാൻ. ഇത് വിൽക്കാനാ? ഏയ് വിക്ക്. ഈ കണ്ണായ സ്ഥലവും ഇത്രയും വലിയ തറവാടും 1,00,000,000 കൊടുത്താ കിട്ടുമോ? അതല്ലടോ ഈ മരുന്നൊക്കെ വിൽക്കാനാണെന്നാ അവള് ചോദിച്ചത് അല്ലേ? അസലായി ഇവിടെ കൊലപാതകം നടക്കും. ഇതൊക്കെ സ്വന്തം ആവശ്യത്തിനാ. പിന്നെ ഇവിടുത്തേക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും വന്നാലേ ഒരു ചെറിയ സൗജന്യം. കൊട്ടാരം വൈദ്യരുടെ സ്ഥാനം എനിക്ക് കേട്ടോ കുഞ്ചാമണി, നമുക്ക് കുറച്ച് ലേഹ്യം ഉണ്ടാക്കി മോക്ക് കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് പുഷ്ടിപ്പെടാനുണ്ട്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. കൂട്ടൊക്കെ എടുത്തു വെച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ. പഠിക്കാൻ പോകുന്നല്ലേ പറഞ്ഞേ. ബുദ്ധി ഉറയ്ക്കാൻ ഒരു കൃതം കൂടി ആവാം. എന്ത് കൃതം? അത് പിന്നെ ഈ ബ്രാവിന് ഈ പറ്റി ഇങ്ങനെ ഉരുളിക്ക. ബുദ്ധിയും വിവരം ഒക്കെ ഞങ്ങളുടെ തലവാട്ടുകാർക്ക് അത്യാവശ്യം പാരമ്പര്യമായിട്ടുള്ളത് കൊണ്ട് തൽക്കാലം ദേഹ്യം മതി. ബുദ്ധി അറയ്ക്കാനുള്ള മരുന്ന് ആദ്യം താൻ കുറെ ഉണ്ടായി. ഫലിത വാസനയ്ക്ക് ഒരു ഊനവും തട്ടിയിട്ടില്ല. ഈ ആയുർവേദം എന്നൊക്കെ പറയുന്നത് ഒരുതരം പഴഞ്ച ഏർപ്പാടല്ലേ? ഈ മരുന്നിനൊക്കെ എഫക്ട് ഉണ്ടാവുമോ? എന്തായി പറഞ്ഞത്? ആയുർവേദത്തില് മരുന്നിലല്ല പ്രയോഗത്തിലാണ് കാര്യം. ഈ നമ്മൾ ഈ സിക്സ് സെൻസ് ഒക്കെ പറയാറില്ലേ, ആറാം ഇന്ദ്രിയം, അഷ്ടവൈദ്യന്മാരിൽ പലർക്കും അതുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പ്രസവിച്ച് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ട് അതിന്റെ തള്ള അച്ഛനെ കാണാൻ ഇവിടെ വന്നു. 4 മാസം അല്ലയോ? അത് വേറെ തളർവാദം. അത് വേറെ. അപ്പോ ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ വയറിനായിരുന്നു വസ്തുത.
അച്ഛൻ മരുന്ന് കൊടുത്ത് ആക്കാന്നറിയോ? കുഞ്ഞിനല്ല, കുഞ്ഞിന്റെ തള്ളക്ക്. തള്ള മരുന്ന് കഴിച്ചു, കുഞ്ഞിന്റെ തെണ്ണവുമാ. അതാണ് കുട്ടിക്ക് വയറിന് നോവുണ്ടോ? തുടരെ തുടരെ വൈദ്യനും പോണുണ്ട്, രാവിലെ തന്നെ. ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. കുട്ടിക്ക് വയറിന് ഒരു അസ്ഥിയത. ഞാന് ഒരു ലേഹ്യം തരാം. അവനൊരു വക കഴിക്കില്ല. വഹ കഴിക്കണ്ട, ലേഹ്യം കഴിക്കുക. അതല്ല, അവനെ ലേഹ്യം കഴിക്കില്ലേ? ലേഹ്യം ഇവനല്ല കഴിക്കേണ്ടതും, ഇവന്റെ അച്ഛനാ. അച്ഛൻ സ്ഥലത്തില്ല. അമ്മാവനുണ്ടോ? ഉണ്ട്. അമ്മാവനെ കൊണ്ട് കഴിപ്പിക്ക. അതിന് വൈദ്യരെ, കുഞ്ഞിനല്ലേ അസുഖം? അസുഖം കുഞ്ഞിന് തന്നെയാ, പക്ഷെ മരുന്ന് അച്ഛനോ അമ്മാവനോ കഴിക്കണം. പറയണ കേൾക്കുക. ഇതാ സൗജന്യ ചികിത്സയാ. പിന്നെ തന്ന സ്ഥിതിക്ക് വേണ്ടെന്ന് പറയുന്നില്ല. ദക്ഷിണയാ, ദക്ഷിണയാ. ഫീസല്ലോ. അടുപ്പില് സുമാര കൃതം കിടന്ന് വേഗ. എന്നാണോ കുഞ്ഞിന്റെ അസുഖത്തിന് അമ്മാവന് മരുന്ന് കൊടുത്തെന്തിനാ? എന്റെ ഇന്ദ്രിയം പറഞ്ഞു, ആയുർവേദത്തിൽ മരുന്നല്ല അതിന്റെ പ്രയോഗമാ പ്രധാനം. കുഞ്ഞിന്റെ ദണ്ണത്തിന് തള്ളക്ക് മരുന്ന് കൊടുത്ത തറവാടായത് അറിയാമല്ലോ. അയ്യേ, അതെന്താ കാര്യം അറിയോ? അസുഖം ശരിക്കും അമ്മയ്ക്കായിരുന്നു. അമ്മയുടെ പാലല്ലേ കുഞ്ഞു കുടിച്ചോണ്ടിരുന്നത്. അപ്പോ അമ്മ മരുന്ന് കഴിച്ചാ അമ്മയുടെ കുഞ്ഞിന്റെ അസുഖം മാറും. അതിനു പകരം അച്ഛനും അമ്മാനും മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? അയ്യോ, അതാണോ കാര്യം? ഇനിയിപ്പോ അമ്മാൻ എന്തേലും പറ്റോ? ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചുമ്മാതിലേക്ക് വാ. കുമ്പളങ്ങി ശർക്കരയും കഴിച്ചുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. എനിക്ക് ഗുണം ഉണ്ട് താനും. എന്റെ കുഞ്ഞ, ഇതൊന്നും മേനനദ്യ അറിയരുത്. ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ വരൾച്ച ബാധിക്കാതെ സൂക്ഷിക്കണം. മനസ്സ് പതറി. ഇന്നത്തെ ചികിത്സ നിർത്താം. ഇത്രയും കാലം ഞാൻ കുടിച്ചിരുന്നത് ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. ഇതൊരു ഫെയർവെൽ പാർട്ടിയാണ്. ഫെയർവെൽ ടു ഫ്രസ്ട്രേഷൻ. സോറി. അതിന് കാരണക്കാരി ഇവളാണ്, മായ. മായ മീറ്റ് മൈ ഫ്രണ്ട്സ്, മൈ യങ് ഫ്രണ്ട്സ്. ഹീസ് മിസ്റ്റർ, ഇപ്പൊ പരിചയപ്പെടുത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവും. സോ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. കം ഓൺ. ഐ ആം ഗോപൻ. യെസ്, ഗോപൻ. ഹീസ്, ഐ ആം ജോണി. ജോണി. ആൻഡ് ഞാൻ ഫ്രാൻസിസ്. ഫ്രാൻസിസ്, ഫ്രാൻസിസ്. ഇവൻ. ഹലോ മായ. ഐ ആം രമേശൻ. രമേശൻ. യെസ്. രമേശന് ആദ്യം ഒന്ന് കുടിക്കണം. എന്നിട്ട് കുടിക്കുന്ന നല്ലത്. രമേശിന് അറിയാം എന്താന്ന്. അല്ലേ രമേശ്? ആന്റിയോട് ഞാൻ ആരാന്ന് പറഞ്ഞേന്. പക്ഷെ സോളമന്റെ പെർഫോമൻസ് കണ്ടപ്പോ നാടകം കുറച്ചുകൂടി നീളത്തെന്ന് കരുതി. പുറത്താക്കി വാതിലടച്ചപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. മമ്മി. ഹായ് റേപ്പിസ്റ്റ്, സുഖാണോ? പള്ളിവേട്ട കഴിഞ്ഞ് വരികയായിരിക്കും. അതെ, ഞാനിന്ന് ഫ്രീയാ. അല്ല, ഈ റേപ്പാണോ താങ്കളുടെ ഫേവറേറ്റ് ഹോബി? ആന്റി, ആള് ഭയങ്കരന സൂക്ഷിക്കും. കാണിക്കുന്നത് ഞാൻ വെറുതെ തമാശയ്ക്ക്. എനിക്കറിയാം അവനതൊന്നും താങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് പാവാ. അവന്റെ പാസ്റ്റ് അറിഞ്ഞാൽ മായയ്ക്ക് ഒരിക്കലും ദേഷ്യം തോന്നൂല. മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓർത്തില്ല. സാരല്ല, ഞാനവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അയ്യേ, മുഖം വെറുപ്പിച്ച് ഇവിടെ വന്നിരിക്കുക. ഞാൻ കരുതിയത് നീ നല്ല ചുട്ട മറുപടി കൊടുത്ത് അവളെ ചമ്മിക്കുന്ന. എന്താ മോനെ ഇത്? നിനക്കറിയാലോ ആ കുട്ടിയുടെ പ്രകൃതം. അവളാകെ അപ്സെറ്റായിട്ട് അവിടെ നിന്ന് പോയത്. എനിക്കറിയില്ല ഞാനെന്താ അപ്പങ്ങനെ പെരുമാറിയെന്ന്. ആരുമായിട്ടും കൂട്ടുകൂടാതെ ഈ വീട്ടിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കുന്നതാണ് നിന്റെ പ്രശ്നം. സാരല്ല, ഒക്കെ മാറും. വഴിയുണ്ട്. ഇത് കഴിഞ്ഞാൽ ചെ
ചെവനപ്രാശത്തിന്റെ കൂട്ട് പഠിപ്പിച്ചു തരാം. ഈ കുട്ടി ഒരു ചവനപ്രാശാക്കുന്ന ലക്ഷണമുണ്ട്. കളിയാക്കൊന്നും വേണ്ട, രാജലക്ഷ്മിക്ക് ആവശ്യമുള്ള എണ്ണയും കുഴമ്പും ഒരു മാസത്തിനുള്ളിൽ ഇവള് സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി തരും. നോക്കിയോ, ഇങ്ങനെ എണ്ണയും കുഴമ്പും ഉണ്ടാക്കി മുത്തേശന്റെ കൂടെ ഇവിടെ ഇരുന്നാ മതിയോ? പഠിക്കണ്ടേ? പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിൽ അഡ്മിഷൻ ശരിയാവും. അത് നന്നായി. അപ്പൊ ഗ്യാപ്പ് ഉണ്ടല്ലോ. അതുവരെ ഇവിടെ ഇരുന്നാ ബോറടിക്കില്ലേ കുട്ടി? എന്താ പറഞ്ഞേ? അല്ല, ബോറടിക്കില്ലേ? ബോറടിക്കും ഞാനുള്ളപ്പോഴോ? ഞാൻ മായയെ കൊണ്ടുപോകാനാ വന്നത്. എങ്ങോട്ട്? എവിടെയെങ്കിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം. മായയെ കണ്ടപ്പോ ഞാനും അതേ പ്രായത്തിൽ എത്തിയതുപോലെ ഒരുത്തരല്ല. വേഷത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഈ പ്രായത്തിൽ പട്ടുപാവടയും ജാക്കറ്റും ആയിരുന്നു എന്റെ വേഷം. ശരിയാ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ ധരിക്കേണ്ട വേഷം അത് തന്നെയാ. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഓ പിന്നെന്താ, പക്ഷെ സന്ധ്യക്ക് മുമ്പ് വിട്ടേക്കണം. സന്ധ്യക്ക് മുമ്പ്? അത് പറ്റില്ല. രണ്ടു ദിവസം എന്റെ പ്രോഗ്രാം. രണ്ടു ദിവസം? അപ്പൊ ഞാനിവിടെ തനിച്ചിരിക്കാണോ ഇവിടെ ഇല്ലാതെ? മേനും ചേട്ടനും ഇവിടെ എന്തെല്ലാം നേരം പോക്കുണ്ട്. എണ്ണ, കുഴമ്പ്, പച്ചമരുന്ന്, ഇതൊന്നും പോരാണ്ട് ആ വൈദ്യര് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇവക്ക് പകരമാവില്ലല്ലോ. രാജലക്ഷ്മി വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്നാ നമുക്ക് പിന്നെ ഒരിക്കലാവാം. സാരല്ല, മേനും ചേട്ടന്റെ വിഷമം ഞാൻ ഓർത്തില്ല. ഓട്ടെ മുത്തശ്ശ. രാജലക്ഷ്മി, നിങ്ങളുടെയൊക്കെ സന്തോഷം ആഗ്രഹം അത് തന്നെ എനിക്കും വലുത്. മായ വരും, ഇപ്പൊ തന്നെ വരും. ഇങ്ങോട്ട് മായ കൂടി വരുന്ന കാര്യം ഞാൻ സോളമനോട് പറഞ്ഞിരുന്നില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ മായ കണ്ടപ്പോ കക്ഷി ശരിക്കും ചമ്മി. ചമ്മൽ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോ ഞാനും ശ്രദ്ധിച്ചു. ഫുൾ ടൈം മൂപ്പര് പുറത്തേക്ക് നോക്കി ഇരിക്കായിരുന്നു. ഞാനൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് വരാം. ഹായ് ബേബ്. വേണ്ട വേണ്ട വേണ്ട, കയ്യില് കുട്ടിയൊന്നും ഇല്ലല്ലേ. തന്നെ വിഷമിപ്പിച്ചതിനും കളിയാക്കിയതിനും ഒക്കെ സോറി. സോറി ഇനി എന്റെ തനി സ്വഭാവം പുറത്തു വരും. കമങ്കര, ആഹാ, അത്രയ്ക്കായോ? എന്നെ കാണിച്ചു തരാം. വലിയ ഓട്ടക്കാരനത്ര. എന്നിട്ട് എന്തായി? അത് ഞാൻ രാജലക്ഷ്മിക്ക് വേണ്ടി തോറ്റു വന്നിട്ടല്ലേ. ആ, അങ്ങനെ തോടിയാ നോക്കണ്ട, ജയിച്ചാ തരാന്ന് പറഞ്ഞ സമ്മാനം എന്താ? എന്റെ ഈശ്വര, കൊല്ലം പോവാണോ? ഇതിലൊരു കാമുകനുണ്ട്, കാണണം. Thank you.
പോയല്ലോ എന്റെ മനസ്സിൽ ആ പഴയ രൂപമായിരുന്നു പാവാടൻ ജാക്കറ്റും എനിക്കറിയാം ആ രൂപമായിരിക്കും അപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നോക്കട്ടെ രാജലക്ഷ്മിക്ക് എന്ത് മാറ്റം വന്നാലും ഞാൻ ഉണ്ടാക്കിയ രൂപം ആ മാറ്റം കാണിക്കും ഇവിടെ കാണിക്കുന്നേ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ജയിച്ചാ എനിക്കെന്ത് തരും അതിൽ കൂടുതൽ ഞാൻ എന്താ തരിക എങ്കി കണ്ണടക്ക് കണ്ണു തുറന്നേ രാജലക്ഷ്മി ഉണ്ടോ നോക്കേ അവസാനം ഒരു തുള്ളി വെള്ളം തന്ന് എന്റെ പട്ടടയ്ക്ക് തീ കൊടുത്തവനാവൻ അവനെ കൊലയ്ക്ക് കൊടുക്കരുത് കുഞ്ഞ് ഇതെന്താണെന്ന് മനസ്സിലായോ എന്ത് ബസ്സിൽ ഞാനും പിടിച്ചു നടന്നു നീ കോളേജിൽ പോണ്ട നല്ല സ്റ്റൈലിൽ ചെത്തി തന്നെ പോണം അതെന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് എനിക്ക് വിഷമമൊന്നുമില്ല എനിക്കതിലൊട്ടും വിഷമമില്ല നിങ്ങൾ അത് അർഹിക്കുന്ന അന്ന് ഞാൻ പ്രകടിപ്പിച്ച രീതി ചിലപ്പോ തെറ്റായിരിക്കും പക്ഷേ മായയോടുള്ള എന്റെ ഫീലിംഗ്സ് അത് അറിയിക്കാൻ ശ്രമിച്ചാ എന്നുവെച്ചാ മായയുടെ ഹിസ്റ്ററി മുഴുവൻ എനിക്കറിയാം കാണുന്നതിന് മുമ്പേ എനിക്ക് സാധാരണ തോന്നിയ കുട്ടിയാ മായ ഓഹോ നേരിട്ട് കണ്ടപ്പോ ജോഡി യുവ ചാം സ്മാർട്ട്നെസ്
ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. പക്ഷേ എനിക്ക് കുട്ടിയോടുള്ള സ്നേഹം ആത്മാർത്ഥ ഇതാണ്. മായ, ഐ ലവ് യു. ഇത്രയും തുറന്നു പറഞ്ഞ നിങ്ങളോട് എനിക്ക് പുച്ഛോ ദേഷ്യോ ഒന്നുമില്ല. പക്ഷേ ഐ ആം ഹെൽപ്ലെസ്. നിങ്ങൾ അല്പം ലേറ്റ് ആയി പോയി. ഞാൻ അറിയാതെ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു പോയി. ആര്? ഞാൻ ഇഷ്ടപ്പെടുന്ന ആരാന്ന് അയാൾ അറിഞ്ഞ പോരെ. എന്താ ഇവിടെ തന്നെ നിന്ന്? മമ്മി ബാത്റൂമില്ല, ഇപ്പ ഇറങ്ങും. വാ കേറിയിരിക്കും. ഇപ്പൊ ഞാൻ വന്നത് ആന്റിയെ കാണാനല്ല. പിന്നെ എന്തു പറ്റി? മായക്ക് എന്തൊരു മാറ്റം. അന്ന് സോളമനെ ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ നിമിഷം മുതൽ അതൊരു ഭാരമായി എന്റെ മനസ്സിലുണ്ട്. ഇനിയും അത് രഹസ്യ കൊണ്ടു നടക്കാൻ വയ്യ. ഐ ഷുഡ് റിവീൽ ഇറ്റ്. ഞാൻ വന്നിരുന്നെന്ന് ആന്റി അറിയണ്ട.
എന്താ കുഞ്ഞിരാമ, എന്താ പ്രശ്നം? ആരുടെ നിലവിളി കേട്ടല്ലോ? ഒന്നുമില്ല, സുധാകരനെ കുടിച്ചിട്ട് ആ ചോട്ടിങ്ങടാ. കുറച്ചുനാൾ എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കഴിയണം. അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അമ്മ ജീവിച്ചിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ ഞാൻ അടക്കി പിടിച്ചു നിന്നു. എത്ര തവണ ഞാനിങ്ങോട്ട് ട്രെയിൻ കയറിയിട്ടെന്ന് പറയും, ഒരിക്കലും ഇവിടെ വന്നില്ല. പകുതി വഴിക്കിറങ്ങി തിരിച്ചു പോകും. ഞാൻ കാരണം അമ്മയുടെ മനസ്സമാനം നശിക്കുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്കെന്റെ അമ്മയെ കാണണം. ഏ ദേവാ, രാജലക്ഷ്മിക്ക് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് ലൈക്ക് മീ. അവരൊന്ന് ഡിസൈഡ് ചെയ്താൽ പിന്നത് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അവരെന്റെ അമ്മയല്ലേ? ജന്മം നൽകിയ ആളെന്നുള്ള നിലയിൽ അത് ശരിയാണ്. പക്ഷെ രാജലക്ഷ്മിക്ക് ഇങ്ങനൊരു മകനില്ല. ഞാൻ പിന്നെ ആരാ? ഇത്രയും കാലത്തിന് ശേഷം കാണുമ്പോ ഞാൻ ഒരു തെറ്റ് അവരോട് ചെയ്തിട്ടില്ല.
ആ കുറ്റബോധം കൊണ്ടെങ്കിലും അവരുടെ മനസ്സ് പഠിക്കായിരിക്കും. ഒരുപക്ഷെ നീ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നുവെങ്കിൽ മേ ബി there was a chance. But now, you are late. വല്ലാതെ വൈകിപ്പോയി. എന്നാലും ഞാൻ പോകും. എനിക്ക് കാണണം. എന്തോ വീണും തോന്നു, ഭയങ്കര ഇറിറ്റേഷൻ. നോക്കി ഒന്നുമില്ല. ഇത് സോളമൻ, എന്റെ മോൻ. ഹലോ, എന്റെ വീക്കെൻഡ് സ്ഥാനം. ജോയിൻ വിത്ത് us. നിർബന്ധിക്കരുത്. ഒരാഴ്ചയിൽ കുടിക്കേണ്ട മുഴുവൻ ഞാൻ കുടിച്ചു. ഒറ്റ തടിയായിരുന്നോണ്ട് കിട്ടിയ കാശ് മുഴുവൻ കുടിച്ചു ഞാൻ തുറച്ചു. ഇനി വയ്യ. പിന്നെ കമ്പനിക്ക് വേണ്ടി ഇതാവാ. പതുക്കെ കുടിക്കടാ. ജയദേവൻ എന്താ ജോലി? ഞാൻ മിഷൻ ഓപ്പറേറ്ററാണ്, കെമിക്കൽ പ്ലാന്റ്. മോളെ ഫോൺ അറ്റൻഡ്. അതെ, അതാ നല്ലത്. ചെല്ലോ. സോറി. എന്താ രാജലക്ഷ്മി? നാളെ രാവിലെ ചേട്ടൻ ഇവിടെ വരെ ഒന്ന് വരണം. എന്താ കാര്യം? അത് ഫോണിലൂടെ പറയാനുള്ള കാര്യമല്ല. സംസാരിച്ചാൽ അവിടെ സോളമനുണ്ട്. ഐ എം വെരി മച്ച് വറീഡ് അബൌട്ട് സോളമൻ. നോ, ഹീ സോ ഹാപ്പി. ഒരു പുതിയ ജന്മം കിട്ടിയതുപോലെയാ. അവൻ അത്രയ്ക്ക് മാറിപ്പോയി. മായയുടെ ഫ്രണ്ട്ഷിപ്പും കൂടെ ആയപ്പോ യു നോ ഹീസ് എൻജോയിങ് ദ ലൈഫ് ലൈക്ക് എനിത്തിങ്.
സോളമൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് എനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. സംഭവിക്കും. മേനോൻ ചേട്ടൻ കൂട്ടു നിൽക്കുന്നത് അതിനാ. വാട്ട് യു മീൻ? ചേട്ടൻ എന്തിനാ അവനെ അവിടെ താമസിപ്പിക്കുന്നത്? രാജലക്ഷ്മി, അവൻ രാജലക്ഷ്മിയുടെ മകനാണ്. നോ, എനിക്ക് പറക്കേണ്ടാത്ത മകൻ. ശരിയായിരിക്കാം, പക്ഷേ അതിന് അവൻ കുറ്റക്കാരനല്ലല്ലോ. ഐ ഡോണ്ട് കെയർ. ക്യാൻസർ വന്ന് മുറിച്ചു മാറ്റിയ ഒരു അവയവമാണത്. വീണ്ടും അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല. അവൻ അവിടെ താമസിപ്പിക്കരുത്. എന്റെ ഒരു അപേക്ഷയാണ്. രാജലക്ഷ്മി, അത് യു കെൻ ഡു ഇറ്റ് മാനം ചേട്ടാ. ചേട്ടാ എന്ത് ചെയ്യണം? എങ്ങും പോണ്ട, അവിടെ തന്നെ താമസമുള്ള ഞാനാ അവനെ നിർബന്ധിച്ചത്. ഇനി അതിന് അഗൻസ്റ്റായിട്ട് പെരുമാറാൻ എനിക്ക് പ്രയാസമുണ്ട്. വൈദ്യങ്ങൾ ആയുർവേദത്തിന് ആദ്യയിലേക്ക് പ്രൊമോഷൻ കിട്ടിയോ? ഇതല്ലെങ്കിൽ ആ രാജമ്മയുടെ കൊച്ചിനെടുത്ത് നടക്കേണ്ടി വരും. എല്ലാം ചെയ്ത് പഠിക്കണല്ലോ. ആ പറഞ്ഞ കേട്ടോ, ഇങ്ങനെ പഠിപ്പിച്ചിട്ടല്ലേ നിന്റെ കെട്ടിയവൻ കോയമ്പത്തൂർ സ്ഥിരതാമസമാക്കിയത്. അല്ല, തമിഴത്തിയുടെയും കൂടെ കൂടിയതാവും, മനസമാനം കിട്ടുമല്ലോ. ഇവിടെ മേനോൻ അദ്ദേഹം എന്റെ മനസമാനം കെടുത്താനുള്ള പരിപാടി ഇട്ടിരിക്കുക. അതെന്താ? ശത്രമാക്കാൻ പോവുമല്ലയോ. കണ്ടവനെയൊക്കെ പിടിച്ച് ഇവിടെ കയറ്റി താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? അവന് ഇവിടെ വേറെ വീടില്ലയോ. ആർക്ക്? ജയദേവനോ? പിന്നല്ലാതെ. പെറ്റ തള്ള വെറുക്കണമെങ്കിൽ അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ? അയാളെ കണ്ടാലേ അറിയാം ആളല്പം പെസകാന്ന്. തൂങ്ങിപ്പിടിച്ചുള്ള നടത്തവും ആ നോട്ടവും. മുത്തശ്ശിന്റെ ഫ്രണ്ടിന്റെ മകനാ. ആഹാ, അപ്പൊ കുഞ്ഞ് ഇതുവരെ നേരെന്ന് അറിഞ്ഞില്ലേ? ഇവനാ രാജലക്ഷ്മി സാറിന്റെ മകനാ. വെച്ച് പെറ്റതോ മറ്റോ ആണെന്നാ തോന്നുന്നത്. അതല്ലേ അങ്ങോട്ട് അടുപ്പിക്കാത്തത്. അവിടെ ഒരു അനാഹനും ഇവിടെ ഒരു അലവലാതി. ബാലൻസ് ആയി, ബാലൻസ് ആയി. അയ്യോ, എന്നെ കൂടൊന്നും പറയിപ്പിക്കരുത്, ഞാൻ ഹൃദയം തുറന്നു പറഞ്ഞു പോവാ. ജയദേവൻ മമ്മയുടെ ആരാ? ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട, മായ പറഞ്ഞ ശരിയാണോന്ന് എനിക്കറിയണം. അയാൾ ആരാ? ആരുമല്ല. ആരുമില്ലാത്ത ഞാനാ സോളമ. അയാളെന്ന് കണ്ടതിന് ശേഷം മമ്മി പഴയ ആളെ അല്ല. മമ്മി എന്തോ ഒന്ന് വിഷമിപ്പിക്കുന്നുണ്ട്, അതെന്താന്ന് എനിക്കറിയണം. എനിക്കൊരു വിഷമമില്ല. മമ്മിയുടെ മനസ്സ് എനിക്ക് മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. പറ മമ്മി, ജയദേവൻ മമ്മിയുടെ മോനല്ലേ? മമ്മി, സത്യം അതാണെങ്കിൽ അത് അംഗീകരിക്കുന്നല്ലേ നല്ലത്. ജയദേവൻ വരട്ടെ, അയാൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പറയട്ടെ. അവനിവിടെ വരാൻ പാടില്ല. ഞാനാണ് അതിനുള്ള തടസ്സമെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കില്ല. മറ്റൊക്കെ അവകാശപ്പെട്ടൊന്നും എനിക്ക് വേണ്ട. ഞാൻ പ്രസവിച്ചെങ്കിലും അവൻ എന്റെ മകനല്ല. മമ്മി എന്താ ഈ പറയണേ? ഓ, അപ്പൊ വൈദ്യര് പറഞ്ഞത് നേരല്ലേ. മമ്മി പഴച്ചു പറ്റതാന്ന്. അതെ അതെ, പഴച്ചു പറ്റതാ. എനിക്ക് പിറക്കണ്ടാത്ത മകൻ, എനിക്ക് പിറക്കാൻ പാടില്ലാത്ത മകൻ. എന്നെ പഴപ്പിച്ചത് എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ എന്റെ ഭർത്താവ്. കുട്ടിക്ക് അപ്പൊ ഇങ്ങോട്ട് വരാൻ തോന്നിയതും സുധാകരന് അപ്പുറത്തുണ്ടായിരുന്നതും സാർമാര് ചെയ്ത സുഹൃതം. അല്ലെങ്കിൽ ഇപ്പൊ ഈ കിടക്കാണോ കിടക്കുക? ഞാൻ നോക്കുമ്പോ കണ്ണും നാക്കും ഒക്കെ തള്ളി വരായിരുന്നു. കെട്ടുമുറുകിട്ടെ എന്റെ ചേച്ചടാ. നാത്തും ചത്തെന്ന് വെച്ച് രാജലക്ഷ്മിയുടെ മനസ്സ് മാറുമോ? പേരുദോഷം കേൾപ്പിച്ചിട്ടും കുടുംബത്തിന്റെ മാനം കാക്കാൻ സുധാകരനായിട്ടല്ലേ താലി കെട്ടാന്ന് സമ്മതിച്ച്. ഇനിയിപ്പോ അത് വേണ്ടെങ്കി വേണ്ട, തീർന്നല്ല കാര്യം. എന്തായാലും അപ്പുവിന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി അതോർത്ത് പേടിക്കേ വേണ്ട, അവൻ ഇനി വരില്ല.
വരുമായിരുന്നെങ്കിൽ തന്ത തീ ചാടിച്ചിട്ട് പോരേണ്ടതല്ലേ. ആറ്റുപറമ്പിന്ന് വരിക. അമ്മ സുഖമില്ലാണ്ട് 7 ദിവസം കിടന്നു. കണ്ണടയ്ക്ക് മുമ്പ് ചോദിച്ചു രാജലക്ഷ്മി വന്നോന്ന്. അച്ഛൻ പറഞ്ഞു വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഹലോ, മേനോൻ ചേട്ടനില്ലേ? ആരാ? രാജലക്ഷ്മി. ഇത് ഞാനാ, ജയദേവൻ. എനിക്ക് മാനേജറിനോടാ സംസാരിക്കേണ്ടത്. ഹലോ മാനേജറാ, എന്റെ അമ്മ മരിച്ചു ഇന്ന് രാവിലെ. ഞാൻ പോയേണ്ടതാ, പക്ഷേ പോവാൻ തോന്നുന്നില്ല. അങ്ങനെ പറയരുത്, പോണം. യു മസ്റ്റ് ബി ദേർ. പോണം, പക്ഷേ എനിക്ക്. എന്താ ഈ പറയുന്നേ? ഞാൻ വരാം, ഞാൻ വന്ന് കൊണ്ടുപോവാം. വേണ്ട ചേട്ടൻ, ജയദേവനെ കൊണ്ടുപോയാൽ മതി. ആ, ഞാൻ കൊണ്ടുപോവാം. കുട്ടികളുടെ മക്കള് വല്ലതും കഴിച്ചോ? അവര് അമ്മനിയമ്മയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്നാ തോന്നുന്നേ. ആരാന്ന് മനസ്സിലായില്ല, എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. സാവകാശമായിട്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് പെങ്ങളുടെ മകനാ. അല്ല, നമ്മളെ മനസ്സിലായില്ല. മരണ വീടല്ലേ, ആർക്കാ വന്നുകൂടാത്തത്? എന്നിട്ടും എന്റെ മകള് മാത്രം വന്നില്ല. ശങ്കരൻ പറഞ്ഞു കാക്കണ്ട ഇവിടെ ഉണ്ടാവും. ഇതൊരു നല്ല നിമിത്തമായിട്ടാ തോന്നണേ. രക്തബന്ധത്തിന്റെ ബലം എന്ന് പറയുന്നത് ഇതാ. രാജലക്ഷ്മിക്ക് തന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പുറമേ തള്ളി പറഞ്ഞാലും അവരുടെ ഉള്ളിൽ താനുണ്ട്. അതുകൊണ്ടാ അവർക്ക് പകരം തന്നെ പറഞ്ഞുവിട്ടത്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് എന്നെ കാണാൻ വേണ്ട. എനിക്ക് കാണണം, എനിക്ക് സംസാരിക്കണം. മമ്മി പറഞ്ഞ് കേട്ടില്ലേ, അവരെ ശല്യപ്പെടുത്തരുത്.
നടന്നാലും തീരാത്തത്ര വസ്തുവകകളുണ്ട്. ഇതൊക്കെ ആർക്കാ എന്തിനാ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നിറഞ്ഞ സംതൃപ്തിയുണ്ട്. ഒക്കെ കൊടുത്തേപ്പിക്കാൻ ഒരാളുണ്ടല്ലോ മായ. ഇനിയിപ്പോ അവക്ക് പറ്റിയ ഒരാളെ കൂടെ കണ്ടെത്തണം. ദശമൂലിഷ്ടല്ലേ ഇത്. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നു? നമ്മുടെ വൈദ്യരേട്ടൻ ഒരു കൈക്കൂട്ടുമായിട്ട് ഇവിടേക്ക് എങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. ആര്? നമ്മുടെ കുഞ്ചാവണിയോ? ആണോ? പതിവില്ലാണ്ട് കുളത്തിൽ കുളിച്ച് ഒരു നീർവീഴ്ചയും ജലദോഷവും കുറച്ച് പൊടി തലയിൽ തടവി കൊടുത്ത കുഞ്ചാവണി ഇങ്ങോട്ട് വാ. എന്റെ ദൈവമേ, എന്റെ തന്നെ ബിരുമൂർത്തി, ഇവിടെ ഒന്നും നടന്നില്ല പൊക്കോ. ഇത് ദുർബല നിമിഷത്തിൽ ഒരു ബുദ്ധിമോശം സംഭവിച്ചു. ഒച്ചവെച്ച് എന്നെ അവഹേളിക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അകത്ത് കണ്ടതിന്റെ വിശദീകരണം ഞാൻ ചോദിക്കുന്നില്ല. ഇതെന്താ കുപ്പി? ആനന്ദിനാണോ ദശമൂലാഷ്ടത്തിൽ ചാരായം മിക്സ് ചെയ്ത് തെങ്ങിന്റെ മുട്ടി കുടിച്ചിട്ടത്? ദശമൂലാഷ്ടത്തിൽ ചാരായം മിക്സ് ചെയ്ത് തെങ്ങിന്റെ ചോട്ടി ഞാൻ കുടിച്ചിട്ടെന്നോ? ശിവോ ശിവോ, ഞാനിപ്പോ ആത്മഹത്യ ചെയ്യും. കയറവിടെ ആ കിണർ മതി. അയ്യോ, ഞാനിപ്പോ ചാടും. സത്യം സമ്മതിക്കാ നല്ലത്. താനല്ലേ കുടിച്ചിട്ടത്? ഞാനല്ല. ഒന്നുകളഞ്ഞല്ലേട്ടരുത്. ഞാനാണ്. ഇനി ഒരു നിമിഷം തന്നെ നീ കാണണ്ട. അല്ല, പറഞ്ഞു വിടണ്ട. വൈദ്യരെ ആവർത്തിക്കില്ല. എന്ത് ഞാൻ പൊറുക്കും? പക്ഷെ വിശ്വാസാചന കാണിച്ചാണ്ടല്ലോ. അയ്യോ, ഞാൻ എങ്ങോട്ട് പോവാനാ? പോകാനൊക്കെ സ്ഥലമുണ്ട്. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. അവിടെ ഒരു തന്നില്ലയോ? ഉള്ളവന് ഒരു പോക്ക് പോയി. അയ്യോ, എടുക്കാൻ വലുതുണ്ടെങ്കിൽ എടുത്തോ. എടുക്കാനാണെങ്കി ഇവിടെ അതേ ഉള്ളൂ. എവിടെ കൂടെ പോയി ഞാൻ എങ്ങനെ ജീവിക്കാൻ? ഇവിടെ ഈ നെറുകേട് കാണിക്കാമെങ്കിൽ എവിടെ പോയാലും താൻ ജീവിച്ചോളൂ. കഴിഞ്ഞ കാലങ്ങൾ ഓർത്തെങ്കിലും ഞാൻ കാല് പിടിക്കാം. ഇതേ എനിക്ക് മാപ്പ് തരണം. എനിക്ക് മാപ്പല്ല, കോപ്പ തരണ്ടത്. ഓഹോ, എന്നാലും കൊച്ചുമോള് നമുക്കിട്ട് ഒരു ആപ്പ് വെച്ചിട്ടുണ്ട്. ആ പാപ്പ്, ആ വട്ട് സോളവനില്ലയോ, അവനുമായിട്ട് ഭയങ്കര ലപ്പാ. ലപ്പ് ലപ്പ്.
അവളെ ഇതുപോലെ അടിച്ചിറക്കി വിടുവോ? അത് അപ്പഴേ ഈ പ്രിൻസിപ്പാളെ മുറുക്ക പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും പറഞ്ഞു. സിംഗപ്പൂരിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കരുതോ. ഏ ഞാൻ തയ്യാ. ഇതെന്താ പാത്ര കച്ചവടം തുടങ്ങിയോ? എന്ത് തെമ്മാടിത്തര നീ കാണിക്കണേ? മിണ്ടിപ്പോരു, നിനക്ക് പ്രേമിക്കാൻ എവിടെയാ കിട്ടിയുള്ളോ? എടാ ഭ്രാന്ത, ഇനിമേൽ ഇവളെ നിന്നോടൊപ്പം കണ്ടുപോയാൽ തല്ലിക്കുഞ്ഞൻ കുളത്തിലറിയും. അതാണ് എന്റെ പ്രിൻസിപ്പൾ. നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് ഇങ്ങനെ കണ്ടാൽ മേനോൻ അദ്ദേഹം പറയാൻ ഇടയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, ഇപ്പൊ പറഞ്ഞു നന്നായി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പറ്റിയ ഉള്ളിലൊരു ശബ്ദം നിന്നു. കുഴപ്പമൊന്നുമില്ല, ഈ ചാമ്പ് ആ സിംഗപ്പൂർ മീശക്കെട്ട് വേണമായിരുന്നു കൊടുക്കാൻ. വെറുതെ കൈ മീശ കാറ്റ് കൊണ്ട് നടന്നിരുന്ന എന്റെ തലയിൽ ആ പട്ടയമാരെയും കൊച്ചുവള്ളത്തിനെയും കെട്ടിവെച്ചില്ല. അത് അനുഭവിച്ചവർക്കല്ലേ അറിയാവൂ. അങ്ങോട്ട് മോപ്പിച്ചുകൊണ്ട് വണ്ണ വിട്ടുകൊടുക്ക. നിങ്ങൾക്ക് ഞാനുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കും. ആണുങ്ങളെ പോലെ, നീ പെണ്ണുങ്ങളെ പോലെ സാക്ഷി കോളത്തിൽ ഒപ്പിടാൻ ഈ കുഞ്ചാമണി വരും. ഒക്കെയോ? ആ പിന്നെ സോളമാ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ചില മാറാ രോഗങ്ങൾക്ക് ഒരു സിദ്ധ ഔഷധമാണ്. അത് മറക്കണ്ട. എന്നിട്ട് വൈദ്യർക്ക് കുറവുണ്ടോ? ഓ, പ്രേമത്തിനൊന്നും ഞാനെതിരല്ല, പക്ഷെ ചേരേണ്ടതേ ചേരാവൂ. സോളമന്റെ സ്ഥാനത്ത് ജയദേവനെയാണ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ഒന്നുമില്ലെങ്കിലും അവൻ രാജേഷ്വരുടെ മകനല്ലേ, മതി. ആ ഒരു യോഗ്യത മാത്രം മതി. ഇതാണോ ജാതി? പിന്നെ പോട്ടെന്ന് വെക്കാം. പ്രാന്താശുപത്രി കഴിഞ്ഞ ഒരുത്തിന് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് പെണ്ണിനെ കൊടുക്കുവോ? അവൾക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അവന്റെ കൂടെ തന്നെ അവൾ ജീവിക്കും. ജീവിക്കണം, അല്ലെങ്കിൽ അവനെ നമ്മളായിരിക്കും ഭ്രാന്തനാക്കുന്നത്. എനിക്കറിയാം ചേട്ടന് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്ന ആരാണെന്ന്. എനിക്കറിയാം സോളമന്റെ മായയുടെയും ലൈഫ് തകർക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്റെ ജീവിതം തകർത്തവൻ അവന്റെ അച്ഛൻ, അവനോടെ ചെയ്യൂ. രാജലക്ഷ്മി, എനിക്ക് കിട്ടാതെ പോയത് അവരനുഭവിച്ചോട്ടെ ചേട്ട. അത് നടക്കില്ല രാജലക്ഷ്മി, നടക്കാൻ പാടില്ല. ജയദേവൻ ജയദേവനാണ്. ദേവി ഇത് അവനെ അവന്റെ അച്ഛനായി കാണാതിരിക്കുക. രാജലക്ഷ്മി പ്രസവിച്ച സോളമനെ അല്ല, ജയദേവനെയാ. അവൻ ജീവനോടെ കൺമുമ്പിൽ നിൽക്കുക. സോളമനെ പറഞ്ഞു വിട്ടിട്ട് യു ഷുഡ് അക്സെപ്റ്റ് ഹിം. അവന്റെ കയ്യിൽ മായയെ ഏൽപ്പിക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. അതേ ജന്മ നടക്കില്ല. അതേ നടക്കൂ, ഞാൻ നടത്തും. എതിർക്കാൻ വരുന്നവരെ എങ്ങനെ നേരിടണമെന്നും എനിക്കറിയാം. ഒരാൾക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ ഒരായുസിന്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം കണ്ടപ്പോ തന്നെ തന്നോട് എനിക്കെന്തോ വല്ലാത്തൊരു അടുപ്പം തോന്നി. എന്നെ ആശ്വസിപ്പിക്കാനല്ലേ ചേട്ടനൊക്കെ? അവിടെ തനിക്ക് തെറ്റുപറ്റി. വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് തന്നെ ഞാൻ ആശ്വസിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. എല്ലാറ്റിനും അതൊരു പരിഹാരമാവുകയും ചെയ്യും. പിന്നെ എനിക്കല്പം വാശിയും ഉണ്ടെന്ന് കൂട്ടിക്കോ. താൻ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, തന്റെ മായയുടെയും കാര്യ. ചേട്ടൻ എന്തീ പറയണേ? വിവാഹ കാര്യം അല്ലാതെന്താ? നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. ഏയ്, ചിരിച്ചു കളയാനുള്ള കാര്യമല്ല, ഐ എം സീരിയസ്. അപ്പൊ സോളമൻ അവൻ ആത്മഹത്യ ചെയ്തോ? സോളമന്? അത് വെറും പിള്ളാരികളിയല്ലേ, വെറും ഭ്രമം, ഫാസിനേഷൻ. അത് കഴിഞ്ഞൊന്നുമില്ല, ഞാൻ പറയുന്ന ജീവിതത്തെ കുറിച്ചാണ്. തനിക്ക് സമ്മതമാണോ? എന്ത് പറയുന്നു? എന്താ
ഇഷ്ടമല്ലെങ്കിലും പറയാം. ഇത്ര ചെറുപ്പത്തിലെ ആ പാവംകുട്ടി വിധവയായി കാണണം. വാട്ടിലും ഞാൻ മരണവാറിന്റെ കിട്ടിയിട്ടുള്ള ഒരു പുള്ളിയ. കണ്ണു വെട്ടിച്ച് ഒരുപാട് നാടിന് രക്ഷപ്പെടാൻ പറ്റില്ല. മരണവാറുണ്ടോ? എന്താ ഈ പറയണേ? ഞാനൊരു പേഷ്യന്റ്, ഒന്നാം തരം ഒരു പേഷ്യന്റ്. വാറണ്ട് പതിപ്പിച്ചിരിക്കുന്നത് ശ്വാസകോശത്തില്. മരണം അടുത്തടുത്ത് വരുമ്പോ ജന്മം നൽകിയ അമ്മയെ ആരോ ഓർക്കാത്തത് ജീവിക്കാനല്ല, കൈകളിൽ കിടന്ന് മരിക്കാൻ. അതിനാ ഞാൻ ഓടി വന്നത്. അവസാന കണ്ണടയെ മുമ്പ് ആ മുഖം ഒന്ന് കാണാൻ. രാജലക്ഷ്മിയോട് ഇക്കാര്യം പറയണ്ടേ? വേണ്ട, അമ്മ അറിയരുത്. അറിയണം. ആ നിമിഷം അവരുടെ മനസ്സ് മാറും. വെറുപ്പിന്റെ സ്ഥാനത്ത് സിമ്പതി, അതല്ലേ മാറ്റം? ഒരു മകന് വേണ്ട സിമ്പതിയല്ല സ്നേഹ. അതെ, ആ സ്നേഹം തന്നെ നിനക്ക് കിട്ടും. എന്റെ മരണം വെച്ച് നീട്ടി അമ്മയെന്ന് കടം വാങ്ങണതാണ് സ്നേഹം. അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കരുത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവരറിയണം. അതോടെ എല്ലാം തീരും. എനിക്ക് പറയാനുള്ള കേട്ട് എങ്ങോട്ട് വേണേലും പോയിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. കാറെടുക്കുന്നതിന്റെ ദേഹത്തൂടെ എടുക്ക്, അതോടെ തീരട്ടെ. നിങ്ങൾക്ക് പിന്നെ സമാനമായിട്ട് ജീവിക്കാലോ. എന്തിനാ നിങ്ങൾ എന്നെ പ്രസവിച്ചത്? ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ ലാളിച്ചിട്ടുണ്ടോ? ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ നോക്കുകയായിരുന്നു. കുഞ്ഞായിരുന്നപ്പോ ഒഫീഷ്യൽ ടൂറിന്ന് ഭംഗി വാക്ക് പറഞ്ഞ് നിങ്ങൾ എന്നെ ഒഴിവാക്കി. ഒരു സൂട്ട് കേസും തൂക്കി നാടായ നാട് മുഴുവൻ തെണ്ടി കടന്നു എന്നെ കാണാതിരിക്കാൻ. ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാ. എന്നെ കൊണ്ട് പൊടുന്ന കുട്ടി എങ്ങോട്ടോ യാത്ര പോകുന്നു, പോയിക്കോ. പക്ഷെ എനിക്കറിയണം എന്നെ എത്രമാത്രം വെറുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തേന്ന്. എവിടുന്നോ നിങ്ങൾ പിടിച്ചോണ്ടുവന്ന് എന്റെ സ്ഥാനത്തിരുത്തി എനിക്ക് ഇവനുണ്ടല്ലോ. ഇവന് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശത്തിനെങ്കിലും എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കറിയണം. പോയിക്കോ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല. എനിക്ക് കിട്ടാത്ത സ്നേഹം അത് നിനക്കെങ്കിലും കിട്ടട്ടെ. ഞാനൊരു തടസ്സമാവില്ല. മാനസം ഇന്നോളം തോർന്നി
ജീവിതം ഇല്ലെന്ന് ഉറപ്പിച്ചിരുന്ന സ്വപ്നങ്ങളില്ലാത്ത
നിറങ്ങളില്ലാത്ത ജീവിതം. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെടുകയായിരുന്നു. അപ്പോൾ മമ്മി ഒന്ന് എനിക്ക് നഷ്ടപ്പെട്ട വാത്സല്യം, ഒരു വീടിന്റെ സുരക്ഷിതത്വം, എല്ലാം എല്ലാം മമ്മി എനിക്ക് തിരിച്ചു തന്നു. ഞാനും മമ്മിയും മാത്രമുള്ള ലോകത്തേക്ക് അനുവാദമില്ലാതെ മായ കയറി വന്നു. അർഹിക്കാത്തതാണ്, ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ആ കുട്ടിയുടെ സ്നേഹം അനുഭവിച്ചപ്പോ എനിക്കും പ്രതീക്ഷിക്കാൻ ഈ ജീവിതത്തിൽ തലതുണ്ടെന്ന് അവൾ മനസ്സിലാക്കി തന്നപ്പോ മൂളിച്ചുപോയി. ഇനി അത് നഷ്ടപ്പെട്ട എനിക്ക് വയ്യ. പക്ഷെ മേനോജിന് ഇനിയും സോളമനെ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മായ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരെ പ്രവർത്തിച്ച അത് ചിലപ്പോൾ ഒരു ദുരന്തത്തിനവൻ വഴിയേക്ക്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ സമാധാനത്തോടെ ഒരു ജീവിതം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ എനിക്ക് അതൊന്നും അറിയില്ല. മായ നഷ്ടപ്പെട്ട പിന്നെ പിന്നെ ഉണ്ടാവില്ല. അവന്റെ കാര്യം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? ഹലോ, എന്തായി ചങ്ങാതി, ഒത്തുതീർപ്പായോ? ആ, നിന്നോടാ ചോദിച്ചത്, മായയുടെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു പറയടാ. കാണണം.
വെള്ളം കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. സാരമില്ല, എന്തായാലും അതിലിപ്പോ വിഷമം തോന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. എന്നാലും എനിക്കെങ്ങനെ ഡോക്ടർ, മാനസികമായി എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്താ ഈ പറഞ്ഞു? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, യു ആർ പെർഫെക്ട്ലി ഓൾ റൈറ്റ്. സോളമൻ എന്ത് പറയുന്നു? സത്യം പറഞ്ഞാൽ അവന്റെ കാര്യത്തിൽ ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. അവന്റെ മെന്റൽ ബാലൻസ് വീണ്ടും തെറ്റിയാൽ. ഏയ്, അങ്ങനെ ഒരു ആൻസൈറ്റിയേ വേണ്ട. അവൻ പൂർണ്ണമായി റിക്കവർ ചെയ്ത് കഴിഞ്ഞു, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാജലക്ഷ്മി ഫേസ് ചെയ്യുന്ന റിയൽ പ്രോബ്ലം സത്യത്തിൽ സോളമൻ അല്ല, ജയദേവനാ. അവൻ നിങ്ങളുടെ മകനാണ്, അതാണ് റിയാലിറ്റി. അതങ്ങ് അംഗീകരിച്ചാ എല്ലാം ശരിയാവും. രാജലക്ഷ്മി അവനെ കൂടെ താമസിപ്പിക്കണം. അവനും സോളമനും ഒന്നിച്ച് ജീവിക്കട്ടെ, രണ്ടു മക്കൾ. അതിലെന്താ തകരാറ്? ഇല്ലെന്ന് പറയാൻ വയ്യ. ഒരു പേഷ്യന്റ് ആണെന്ന് തോന്നല് അവർക്ക് ഇപ്പൊ വരുത്താതിരിക്കാണ് വേണ്ടത്. അപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടേ? വേണ്ടിവരും. ശരിക്കും എന്താ പ്രശ്നം? ഐഡന്റിറ്റി ക്രൈസിസ്. സോളമൻ ഒരേ സമയം അവർക്ക് മകനുമാണ്, നഷ്ടപ്പെട്ടു പോയ കാമുകനുമാണ്. ജയദേവൻ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവരേറ്റവും വെറുക്കുന്ന ഭർത്താവിന്റെ സ്ഥാനത്തും. ഈ പഠനത്തിൽ അവരെ കൊണ്ടെത്തിച്ചിട്ട് ഇറങ്ങിയങ്ങ് പോവാ. അമ്മ ഈ അവസ്ഥയിൽ എത്തിച്ച് ഞാനല്ല, ചേട്ടനാ. കൊച്ചുമോളെ രക്ഷിക്കാൻ അവന്മാരെ വിട്ട് സോളമനെ തല്ലിച്ചാരാ. സോളമന്റെ അവസ്ഥ അമ്മയെ തകർത്തത് സോളമനും അമ്മയും തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്നെയാ. എനിക്കൊരിക്കലും തിരുത്താൻ കഴിയില്ല. പക്ഷെ ചേട്ടാ,
എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ അമ്മയോർത്ത് അവർക്കൊരു അവർക്ക് അല്പം സമാധാനം കിട്ടാൻ. മായേ സോളമൻ,
അവരോട് സംസാരിക്കട്ടെ. സ്നേഹം മുഴുവൻ എന്റെ കൊച്ചുമൊക്കെ കൊടുത്തുപോയി. സ്വാർത്ഥതയായിരുന്നു. കഴിഞ്ഞതൊന്നും സോളമൻ മനസ്സിൽ വെക്കരുത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് കുഞ്ചാമണി. ഓ അതെ. കയറ്റേക്കണ ഒരു കമ്പനിയിലെ ജോലി. 100-300 പണിക്കാരുണ്ട്, പല നാട്ടുകാരെ. ഞങ്ങൾ 5 മലയാളികൾ ഒരുമിച്ച് ഒരു ചോപ്പടയിലെ താമസം. തനിയെ താമസിക്കാന്നൊക്കെ പറഞ്ഞ വലിയ ചെലവുള്ള കാര്യമാ. അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇതുവരെ. കമ്പനിയിലെ മേസ്ത്രി എടപ്പാളുകാരൻ ഒരു അതുള്ള എന്നെ വലിയ കാര്യമാ. കഥകൾ കേട്ടപ്പോ അതുക്കട വീടിന്റെ മുകളിൽ ഒരു മുറി ശരിയാക്കി തന്നു. ഒരു സ്റ്റൗവും കുറച്ച് പാത്രങ്ങളും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. നമുക്ക് അതൊക്കെ പോരെ. അവിടെ എല്ലാരും ഞാൻ രാജലക്ഷ്മിയും കൂട്ടി വരുന്ന കാത്തിരിക്കുക. അവിടെ നമ്മളെ ഉപദ്രവിക്കാൻ ആരും വരില്ല. Oh!
Thank you.